ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ എന്തൊക്കെയുണ്ട് കൂട്ടുകാരെ? വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ കൂട്ടുകാരെ, ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് പുഴയിൽ നിന്ന് പിടിച്ചിട്ടുള്ള പരൽമീൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ കൂട്ടുകാരെല്ലാവരും ഈ മീൻ കറിയുടെ റെസിപ്പി ഒന്ന് കണ്ടു നോക്കി നോക്ക്, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഞാൻ ഈ മീൻ കറി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഇതാ ഫ്രഷ് ആയിട്ടുള്ള ഒരു പരൽ മീനാണ് എടുത്തിട്ടുള്ളത്. ഒരു 1/4 കിലോണോളം എടുത്തിട്ടുണ്ട്. പരൽ മീനൊക്കെ ഇത് അവിടെ കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. അത് ഇത്ര പോലെ എടുത്തിട്ടുണ്ട്. ഇനി മീൻ കറി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത്, 2 പച്ചമുളക്, കുറച്ച് ചുവന്നുള്ളിയും വെളുത്തുള്ളിയും ചതച്ചത്, കുറച്ച് കറിവേപ്പില. പിന്നെ വേണ്ടത് ഒരു നെല്ലിക്കാ വലുപ്പത്തിലുള്ള പുളി ഞാൻ ചൂടുവെള്ളത്തിൽ കുതിരാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 2 ടേബിൾ സ്പൂണ് മുളക് പൊടി, കുറച്ച് വെളിച്ചെണ്ണ, ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, പിന്നെ പാകത്തിനുള്ള ഉപ്പ്, ആവശ്യത്തിനുള്ള വെള്ളം, ഇതൊക്കെയാണ് ഈ മീൻ കറി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത്. പരൽ മീൻ കറി തയ്യാറാക്കുമ്പോൾ വാരി വലിച്ചിട്ടുള്ള സാധനങ്ങളൊന്നും ഇടേണ്ട ആവശ്യമില്ല. സാധാ രീതിയിൽ തന്നെ ഉണ്ടാക്കിയാൽ മതി. അതിന് ഞാൻ ഇതാ ഇതേപോലത്തെ ഒരു മൺചട്ടിയിലാണ് ഞാൻ കറി ഉണ്ടാക്കുന്നത്. ഞാൻ കൈകൊണ്ട് തിരുമ്മിയിട്ടാണ് ഞാൻ ഈ കറി വെക്കുന്നത്. അതുകൊണ്ട് ഞാൻ നേരത്തെ കാണിച്ച ഇൻഗ്രീഡിയൻസൊക്കെ ഞാൻ ഈ ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അങ്ങനെ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ അതിൽ ചേർത്തതിന് ശേഷം പുളി കുതിരാൻ വെച്ചിട്ടുണ്ടായിരുന്നു, അത് പാകത്തിന് പിഴിഞ്ഞിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. പുളി വല്ലാണ്ട് കൂടെ എഴുതിട്ടോ, പാകത്തിന് മാത്രം ചേർക്കുക. എല്ലാം ചേർത്തതിന് ശേഷം പാകത്തിന് വെള്ളം ഒഴിച്ച് കൈകൊണ്ട് നന്നായി തിരുമ്മി വെക്കുക. തിരുമ്മി വെക്കുന്നത് എന്താന്ന് വെച്ചാൽ അതൊരു പ്രത്യേക ടേസ്റ്റാണ്. എല്ലാ മസാലയും തക്കാളിയും ഉള്ളിയും എല്ലാം അതും ഇതിൽ എല്ലാ കൂട്ടും നന്നായി പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ തിരുമ്മി കൊടുക്കുന്നത്. ഇങ്ങനെ വെക്കുന്ന കറിക്കൊരു പ്രത്യേക രുചിയാണ് കേട്ടോ. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കൂ, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അങ്ങനെ പാകത്തിന് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് നമുക്കിത് സെറ്റാക്കിയെടുക്കാം. അങ്ങനെ നമ്മുടെ കറിക്കുള്ള പാകത്തിന് ആക്കി വെച്ചിട്ടുണ്ട്. ഇനി അത് നമുക്ക് ഗ്യാസിൽ കത്തിച്ച് വെക്കുക. അടുത്ത തക്കാളിയും പച്ചമുളകും അതിലുള്ള സാധനങ്ങളെല്ലാം അത് നന്നായി അടച്ച് വെച്ചിട്ട് വേവുന്നത് വരെ വേവിക്കുക. അങ്ങനെ നമ്മുടെ കറി ഇത് അവിടെ തിളച്ചു വന്നിട്ടുണ്ട്, നന്നായി തിളച്ചു വന്നിട്ടുണ്ട്. ഒന്നും കൂടി ഒന്ന് പച്ചമുളകും തക്കാളിയും ഒക്കെ ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഒന്നും കൂടി അടച്ച് വെച്ചിട്ട് വേവിച്ചു കൊടുക്കുക. അങ്ങനെ എന്താ നമ്മുടെ തക്കാളിയും പച്ചമുളകും ഒക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നേരത്തെ കഴുകി വൃത്തിയാക്കി വെച്ച ഓരോ പരല് വീതം അതിലേക്ക് ഇട്ട് കൊടുക്കുക. അങ്ങനെ മീൻ ഇട്ടതിന് ശേഷം വല്ലാതെ ഇളക്കി കൊടുക്കരുത്, മീൻ ഉടഞ്ഞു പോകുകയുള്ളൂ. അങ്ങനെ ജസ്റ്റ് ഒന്ന് ഇളക്കിയതിന് ശേഷം ചെറു തീയിലിട്ടിട്ട് അടച്ചു വെച്ച് വേവിച്ചു കൊടുക്കുക. അപ്പോൾ കൂട്ടുകാരെ, നമ്മുടെ മീൻ കറി ഇത് അവിടെ തയ്യാറായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പരൽ മീനൊക്കെ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇതേ പാകത്തിനാണ് വെന്ത് കിട്ടേണ്ടത്. ഇതേ പാകമായി കഴിഞ്ഞാൽ തീ ഇവിടെ ഓഫ് ചെയ്ത് കൊടുക്കുക. ഞാൻ കറി ഇവിടെ തൂമിക്കണില്ല കേട്ടോ. പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് കറിവേപ്പില ഇട്ടതിന് ശേഷം അടച്ചു വെക്കുകയാണ് ചെയ്യുന്നത്. കണ്ടില്ലേ, കുറച്ച് കറിവേപ്പിലയും കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം ഇറക്കി വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ പരൽ മീൻ കറി ഇവിടെ തയ്യാറായിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ പരൽ മീൻ കറി ഇഷ്ടപ്പെടും. എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്ക്, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഞാൻ നാടൻ രീതിയിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. കൈകൊണ്ട് തിരുമ്മി വെച്ച ഈ കറി എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ കൂട്ടുകാർക്ക് എല്ലാവർക്കും എൻ്റെ ഈ പരൽ മീൻ കറി ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻ്റ് ചെയ്യുക. അപ്പോൾ കൂട്ടുകാരെ, ഇതേപോലെയുള്ള കുഞ്ഞു കുഞ്ഞു വീഡിയോസുമായിട്ട് ഞാൻ വീണ്ടും കാണാം. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും.